ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ലോൺ അടച്ചില്ലെന്ന കാരണം പറഞ്ഞ് വിധവ പെൻഷൻ തടഞ്ഞുവെച്ചു. ആലിപ്പറമ്പ് പാറക്കണ്ണി സ്വദേശി കുന്നത്ത് പാറുക്കുട്ടിയുടെ പെൻഷൻ ആനമങ്ങാട് ഗ്രാമീൺ ബാങ്കാണ് തടഞ്ഞുവെച്ചത്. കോവിഡ് പ്രതിസന്ധി കാരണം ജനങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോഴാണ് ബാങ്കിന്റെ ഈ നടപടി. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇടപെട്ടതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ പെൻഷൻ തുക പാറുക്കുട്ടിക്ക് നൽകി. ആലിപ്പറമ്പ് പാറക്കണ്ണി സ്വദേശി തെയ്യോട്ടുകുന്നത്ത് പാറുക്കുട്ടിയുടെ വിധവ പെൻഷനാണ് വായ്പ അടച്ചില്ല എന്ന കാരണം പറഞ്ഞ് ആനമങ്ങാട് ഗ്രാമീൺ ബാങ്ക് തടഞ്ഞുവെച്ചത്. താഴേക്കോട് വാടക വീട്ടിൽ താമസിക്കുന്ന പാറുക്കുട്ടി കഴിഞ്ഞ ബുധനാഴ്ചയാണ് കേരള ഗ്രാമീൺ ബാങ്കിന്റെ ആനമങ്ങാട് ശാഖയിലെത്തിയത്. രാവിലെ 9 മണിയോടെ ബാങ്കിലെത്തി 35-ാമത്തെ ടോക്കൺ എടുത്തു. ശേഷം ചെക്ക് വാങ്ങി കൗണ്ടറെത്തിയപ്പോൾ കുടുംബശ്രീ വഴിയെടുത്ത ലോൺ ഈ മാസം അടച്ചില്ല എന്ന കാരണം പറഞ്ഞ് പെൻഷൻ നൽകാതെ മടക്കിവിട്ടു. താൻ ഒപ്പിട്ടു നൽകിയ ചെക്ക് ആളുകളുടെ മുന്നിൽ വെച്ച് കീറിക്കളയുകയും ചെയ്തു. 25,000 രൂപയാണ് കുടുംബശ്രീ വഴി പാറുക്കുട്ടി ലോൺ എടുത്തിട്ടുള്ളത്. കോവിഡ് പ്രതിസന്ധി കാരണം കഷ്ടത അനുഭവിക്കുന്ന സാഹചര്യത്തിലും ലോൺ അടയ്ക്കാൻ ശ്രമിച്ചിരുന്നു. എല്ലാ മാസവും 18-ാം തീയതി അടയ്ക്കാറുണ്ട്. ഈ മാസത്തെ തുക മാത്രമാണ് അടയ്ക്കാൻ ബാക്കിയുള്ളത്. കോവിഡ് കാരണം അടവ് 5 ദിവസം വൈകി. തുടർന്നായിരുന്നു ബാങ്കിന്റെ പെൻഷൻ തുക തടഞ്ഞുവെച്ചുകൊണ്ടുള്ള നടപടി. കോവിഡ് 2-ാം തരംഗത്തിൽ ഇവർക്കും കോവിഡ് വന്നിരുന്നു. രോഗമുക്തി നേടിയ ശേഷം കഴിഞ്ഞ ദിവസം 2,000 രൂപ പെൻഷൻ തുക വാങ്ങാനെത്തിയപ്പോഴാണ് പെൻഷൻ തുക ബാങ്കുകാർ തടഞ്ഞുവെച്ചത്. ഇക്കാര്യത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇടപെട്ടു. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സമ്മർദ്ദത്തെ തുടർന്ന് പാറുക്കുട്ടിക്ക് ബാങ്ക് അധികൃതർ പെൻഷൻ തുക നൽകി. ഡിവൈഎഫ്ഐ പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ ഷംസുദ്ദീൻ, ആനമങ്ങാട് മേഖലാ പ്രസിഡന്റ് കെ സുഭാഷ് എന്നിവരാണ് പെൻഷൻ തുക ലഭ്യമാക്കാൻ ഇടപെട്ടത്. വിധവയായ സ്ത്രീയാണ്. അവര് 25 വർഷത്തോളമായി വീടില്ലാതെ വാടക താമസിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. മറ്റു വീടുകളിലൊക്കെ വീട്ടു ജോലിക്ക് പോയിട്ടാണ് അവര് ജീവിക്കാനുള്ള മാർഗം സാമ്പത്തികം സ്വരൂപിക്കാറ്. കഴിഞ്ഞ 17 ദിവസമായിട്ട് അവര് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കൂടിയായിരുന്നു. അതിനുശേഷമാണ് സർക്കാർ അവർക്ക് അനുവദിച്ച പെൻഷൻ എടുക്കുന്നതിന് വേണ്ടി ഈ ബാങ്കിൽ വന്നത്. ആ ബാങ്കിൽ വന്ന സമയത്ത് പെൻഷൻ തരാൻ കഴിയില്ല എന്ന് പറയുകയും ഒരു അക്കൗണ്ട് ഹോൾഡറോട് മാന്യമായി പെരുമാറുന്നതിന് പകരം അവരെഴുതിയ ചെക്കടക്കം ബാങ്കിലെ ഉദ്യോഗസ്ഥർ കീറിക്കളയുന്ന സംഭവം കൂടിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. തീർച്ചയായും ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ കോവിഡ് സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പെൻഷൻ കൊടുക്കാതെ ലോൺ അടക്കാനുണ്ടെന്നൊരു ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. അവരുടെ കുടുംബശ്രീ ഈ കഴിഞ്ഞ മാസം വരെ ലോണ് കൃത്യമായി അടച്ചിട്ടുണ്ട്. ഈ മാസം അടക്കേണ്ടത് 18-ാം തീയതിയാണ്. ആ 18-ാം തീയതിയിൽ നിന്ന് 2 ദിവസം തെറ്റി 21-ാം തീയതിയാണ് ഇവർ ബാങ്കിലെത്തുന്നത്. അപ്പൊ ഇത്തരമൊരു സമീപനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് ഈ ലോക്ക്ഡൌൺ സമയത്ത് ഇതിനാവശ്യമായി മറ്റേ വീടുകൾ കയറി പണം പിരിക്കരുത് ഒക്കെ നിർദ്ദേശം കൊടുക്കുമ്പോഴാണ് ഒരു ബാങ്കിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ ബാങ്കിൽ തന്നെ കളങ്കമാകുന്ന രീതിയിൽ. ഈ ബാങ്ക് ഒരു മോശം ബാങ്കല്ല കേരള ഗ്രാമീണ ബാങ്ക് എന്ന് പറയുന്നത്, പക്ഷേ ചില ഉദ്യോഗസ്ഥർ വളരെ മോശമായ സമീപനമാണ് ഇവിടുത്തെ സാധാരണ മനുഷ്യരോട് എടുക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ ഈ സാധാരണ അടിച്ചമർത്തപ്പെട്ടവരുടെ കൂടെ നിൽക്കുക എന്നുള്ള ഡിവൈഎഫ്ഐയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ ഇനിയും ഭാവി നിറവേറ്റുമെന്നുള്ളതാണ് പറയാറ്. 20 വർഷത്തോളമായി പാറുക്കുട്ടി വാടക വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. തൊഴിലുറപ്പ് പണിക്കും കൂലിവേലയ്ക്കും മറ്റും പോയാണ് ഇവർ ഉപജീവനം നയിക്കുന്നത്. ജീവിതം ദുരിതത്തിലാക്കിയ സമയത്തായിരുന്നു ബാങ്കിന്റെ ഈ നടപടി. ആനമങ്ങാട് ഗ്രാമീൺ ബാങ്കിനെതിരെ ഇത്തരത്തിൽ മുൻപും പല പരാതികളും ഉയർന്നിരുന്നു.